أيها الطلاب مرحبا بكم جميعا إلى فصل جديد كيف حالكم بريم الله بيتحارتك إلى أوركم سوكم من في الفصل الماضي أنا أشدت إليكم أن تؤدوا حوارا الذي هو الذي دار بين الوالد والبيع عندما ذهب الوالد إلى المجوهرة كأنه كلاسلي എന്താണ് വാലിദും ബയ്യയും തമ്മിലുള്ള ഹിവാർ എഴുതുവാൻ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പറ്റാത്തവർക്ക് വേണ്ടി ഞാനതിൻ്റെ ഒരു മോഡൽ അതെങ്ങനെ എഴുതുക എന്നുള്ളത് ഒന്ന് കാണിക്കാം അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളിത് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇതൊന്ന് ഇതൊന്നാദ്യം എഴുതിയെടുക്കണം ഇതൊന്ന് എഴുതിയെടുത്തിട്ട് എന്താണ് അതിന് ശേഷം നിങ്ങളിതിൻ്റെ പ്രവർത്തനത്തിലേക്ക് വരികയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിലാണ് ഇത് എന്താണ് നിങ്ങൾക്ക് ഫലപ്രദമാകുള്ളൂ പോസ്റ്റ് ചെയ്തിട്ട് ഇത് എഴുതിയെടുക്കാം ഓക്കെ അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ എഴുതി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പറയാം വാലിദ് നേരെ കടയിൽ ചെന്ന് അൽ ബയ്യ എങ്ങനെയാ വയ്യ എന്നെ മറുപടി പറയുക സബാൽ ഖൈർ ജവാബുഹു സബാഹന്നൂർ അല്ലേ സബാഹന്നൂറിനായിരിക്കും മറുപടി വാലിദ് ഫ ഫ കൈ ഫേഖൽ ഈ മാലയ്ക്ക് എന്ത് വില വരും എന്നാണ് ഈ മാലയ്ക്ക് എന്ത് വില കിട്ടും കം അസുൽ ലിഹാദൽ എന്ന് പറഞ്ഞാലും മതി അപ്പോൾ ബയ്യ ഉടനെ ചോദിക്കും ലിമ തബിഹാദൽ ലിമത് അബി എന്തിനാണ് നിങ്ങളിത് വിൽക്കുന്നത് അപ്പോൾ വാലിദ് എന്ത് പറയും എന്തിനു വേണ്ടിയാണ് വിൽക്കുന്നത് എന്തും عليكم أن تجيبون لعملية جراحية عملية جراحية ما معنى عملية جراحية operation لا أبا لعملية جراحية إنه مربي والد والد يجيب الوالد لعملية جراحية إنه بري بيع ودنا شوي من المريض فكيف يجيب الوالد من المريض إني أنا روجي أبو والد ماذا يجيب

ബയ്യ ബയ്യ അല്ലേ ഇതുപോലെ വളരെ സിമ്പിളായി നിങ്ങൾക്ക് വേറെ ഒരു പ്രവർത്തനം തന്നാലും എഴുതുവാൻ കഴിയണം എങ്കിൽ മാത്രമാണ് പരീക്ഷയ്ക്ക് ഇത് തന്നെ വരണമെന്നില്ല വേറൊരു രീതിയിൽ വേറൊരു രീതിയിൽ ഇതേ സംഭവം തന്നെയായിരിക്കും സൂചിപ്പിച്ച അപ്പോഴും കടയിൽ പോയി ചോദിക്കുന്നതും അതിൻ്റെ അമത്തയടക്കം നിങ്ങൾ പഠിക്കണം അപ്പൊ കം എത്ര രൂപ എന്നുള്ളത് കം രൂപ എത്ര രൂപ കിട്ടും ലിഹാദൽ കാംസ് കം റൂബിയൽ അഹസുൽ ലിഹാദൽ എഹദ് എന്ന് ഏത് ഇപ്പോൾ എഹ്ദിനു പകരം വളയാണെങ്കിലോ കുറച്ച് പാചകങ്ങൾ നമ്മളിവിടെ താഴെ പഠിക്കുന്നുണ്ട് ഞങ്ങളത് അതും പഠിക്കേണ്ടതാണ് ഇവിടെ ഇതിന് താഴെ കുറച്ച് വാക്കുകളുണ്ട് ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഞുമ്മ വളയാണ് കൊണ്ട് എല്ലാം ഉപ്പ വളയാണ് കൊണ്ട് വിറ്റ ശരി എന്താണ് കമ്മലാണ് കൊണ്ടു വിറ്റെങ്കിൽ

മുഷ് ചീർപ്പാരും കൊണ്ട് വെക്കാറില്ല സിവാറ് സ്വർണവള സിവാറും ദഹബി അല്ലെ സിവാർ വള ദണവള അതുപോലെ സിവാറും വെള്ളിവള വെള്ളി വിഷാഹ് അരഞ്ഞാൻ ഖാത്തം മോതിരം ദബൂസ് ബൂസ് ഹെയർ പിൻ ഈ വാചകങ്ങൾ പരീക്ഷ ഈ വാചകങ്ങൾ ഉപയോഗിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഹുവാറ് ഇതുപോലുള്ളത് ചോദിക്കുക അപ്പം നിങ്ങളത് വൃത്തിയായി എഴുതുവാൻ കഴിയണം അപ്പോൾ ആ നിലയ്ക്ക് നിങ്ങളത് പാഠഭാഗങ്ങൾ പഠിക്കുവാൻ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മൾ ഹുനാഖ് നഷാത്തുൻ ആഹർ എന്താണ് ഇവിടെ വേറൊരു പ്രവർത്തനമുണ്ട് ഈ പടത്തിന്റെ ആദ്യ ഭാഗത്തിൽ നമ്മൾ ഒരു മുഫക്കിറ പഠിച്ചിരുന്നു ഹുനാഖ് നഹ്നു മുറത്തൻ അഹ്ലാം 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 സ്വപ്നം സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ കുറിച്ച് താഴെയുള്ള സൂചനകൾ ഉപയോഗിച്ച് അതായത് അവന്റെ സ്വർണം വിറ്റ് ഉമ്മായുടെ ഉമ്മായുടെ സ്വർണം വിറ്റ് അവൻ്റെ രോഗം അവനെ ഓപ്പറേഷൻ ചെയ്ത് കാല് ശരിയാക്കി അപ്പൊ സ്വർണം പോയി കഴിഞ്ഞപ്പോൾ അവനങ്ങനെ ആലോചിക്കുകയാണ് ഇനി ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് ആര് ചിന്തിക്കുകയാണ് നമ്മുടെ എന്താണ് ജാസിർ ചിന്തിക്കുകയാണ് അവന്റെ ആ ചിന്ത അന്നേ ദിവസം അവനൊരു ഡയറി നോട്ടായിട്ട് എഴുതി അത് ഈ വാചകങ്ങൾ ഉപയോഗിച്ച് അവന് ഡയറി നോട്ട് എഴുതുവാൻ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇതിന നമ്മൾ ഇതിൻ്റെ ആശയം ഞാൻ പറയാം അദുറുസ് ഞാൻ പഠിക്കും അല്ലേ അദുറുസ് ഞാൻ പഠിക്കും അഹ്സുൽ അല ഞാൻ നേടും പിന്നെയോ അക്സിഫ് ഞാൻ സമ്പാദിക്കും അഷ്തരി ഞാൻ വാങ്ങിക്കും അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് വളരെ സിമ്പിളായി എഴുതാൻ പറ്റും അല്ലേ മാല പോയതുകൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് ആ മാല പുതിയ ജോലി നേടി മാല വാങ്ങിച്ചു കൊടുക്കും എന്നാണ് എന്താണ് മൊത്തത്തിൽ ആരെഴുതിയിട്ടുണ്ടാവുക നമ്മുടെ ജാസ്റ് എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മളതൊന്ന് എഴുതി വെക്കാം നിങ്ങൾക്ക് ഇതിൻ്റെ വാക്കുകളൊക്കെ അറിയാം ഉമ്മാ ഉമ്മാ അതായത് വളരെ കഷ്ടം എന്നർത്ഥത്തിലാണ് കേട്ടോ അറാദാലിക്കൽ എക്സ് അറാദാലിക്കൽ എക്കത്ത് അൽ എഹുദുൽ ജമീൽ അല്ലെ ഞാൻ ആ സ്വപ് ആ വളയെ അല്ലെങ്കിൽ എന്താണ് ഞാൻ ആ മാലയെ കാണുന്നു ഫിൽ ഫിൽമനാം എൻ്റെ ഉറക്കത്തിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ ഫക്കൈഫ ഇൻസാദ് ഫക്കൈഫ ഇൻസാദ് അലിഖ് ഞാനതെങ്ങനെ മറക്കും ഫക്കൈഫ ഇൻസാദ് ബാക്കി എന്താണെന്ന് നിങ്ങൾ ഇതുകൂടി വെച്ച് എഴുതണം എങ്ങനെ എഴുതും ഫക്കൈ ഫൻസാദ്ാലിഖ് എന്ത് എന്താണ് ഞാൻ മറക്കാത്തത് അൽ അല്ല അല്ലേ അൽ എക്കത്ത് അതിനുശേഷം ഈ വാചകങ്ങൾ നമുക്ക് ഉപയോഗിക്കാം വളരെ സിമ്പിളായി ഉപയോഗിക്കാം നോക്കാം അതുറുസ് അല്ലേ അതിവിടെ വരും ഞാൻ വളരെ നന്നായി പഠിക്കും ജയിദ്ന്ന് പറഞ്ഞാൽ അതുറുസ് ജയിതൻ എന്നിട്ടോ അടിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക അമൽ കിട്ടും അല്ലെ ജോലി കിട്ടും ഷുഗൽ അമൽ ഔഷുൽ അപ്പോൾ എന്ത് പറയും ഔ അസുൽ അല്ലെങ്കിൽ നല്ല ഒരു ജോലിൻ അല്ലെ നല്ല ഒരു ജോലിയും ഞാൻ നേടും എന്നിട്ടോ എന്തു ചെയ്യും ജോലി അക്സിബ് ഫ അക്സിബ് ഞാൻ സമ്പാദിക്കും എന്ത് പറയാ മാൽ അല്ലെ മാൽ എന്താണ് ധനം മാലൻ കസീറൻ ധാരാളം പൈസ ഞാൻ സമ്പാദിക്കും എന്നിട്ടോ എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ വാങ്ങിക്കും എന്ത് എന്താ വാങ്ങിക്കുന്നവൻ ജമീലൻ ജമീലൻ ഞാൻ വലിയ നല്ല ഒരു മാല വാങ്ങിക്കും എന്നിട്ട് എന്ത് ചെയ്യും അതും കൂടി നമ്മൾ കൂടെ ചേർക്കണം ഞാൻ അതിനെ എവിടെ ഫി ഓനക്കി ഫി ഓനക്കി എൻ്റെ ഉമ്മയുടെ ഉമ്മ എൻ്റെ ഉമ്മയുടെ എന്താണ് ഇതിൽ ഞാൻ എന്തു ചെയ്യും അണീക്കും എന്ന് ആര് വിചാരിക്കുകയാണ് എന്ന് അല്ലേ ഭാവിയിൽ അവൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് അവൻ എഴുതിയിട്ടുണ്ടാവും അത് നമുക്കതൊന്ന് മൊത്തത്തിൽ എഴുതിയോന്ന് കണ്ടുപോകാം എന്തായിരിക്കുന്നത് ഞാൻ അതെങ്ങനെ മറക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു അതുറുസ് കേട്ടോ ആ വാക്ക് വന്നില്ലേദൻ അഞ്ചഹ് ഇത് വേണം കൂടുതലായി ചേർക്കാം വ അഞ്ചഹ് ഞാൻ ജയിക്കും എഴുതിയെടുക്കണം കേട്ടോ

ഫാഹിറൻ നല്ല ആഡംബരമുള്ളൊരു എന്താണ് നല്ല മാല വാങ്ങിക്കും ലി ഉമ്മി എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടി ഓ ഹല്ലി ഞാൻ അണിയിക്കും ജീദ് ജീദ് എന്താണ് കഴുത്ത് ഉമ്മി ഞാൻ അതുകൊണ്ട് എൻ്റെ ഉമ്മയെ ഉമ്മയുടെ കഴുത്തിൽ അണിയിക്കുമെന്നാണ് നമ്മുടെ ജാസിർ എഴുതിയിട്ടുണ്ടാവുക അപ്പോൾ വൃത്തിയായി സ്വന്തമായി എഴുതുവാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഇതുപോലെയുള്ള മുഫക്കറികൾ പരീക്ഷയ്ക്ക് ചോദിച്ചുവാനും എഴുതുവാൻ കഴിയുക അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക